അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ കാട്ടിക്കൂട്ടിയ വിക്രിയകളൊന്നും കേരളം ഗവനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻജിയും സ്വപ്നയെ തോളിലെടുത്ത് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സാധാരണ നമ്മുടെ പ്രതിപക്ഷമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പണിയുമായി നടക്കുന്നത്. സർക്കാരിനെ ആക്രമിക്കാൻ ആയുധങ്ങളൊന്നുമില്ലാതെ വരുമ്പോൾ സ്വപ്നയെ കളത്തിലിറക്കും, സ്വപ്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ആ വെളിപാടുകളെല്ലാം വേദവാക്യങ്ങളായി എടുത്ത് നമ്മുടെ ചാനലുകൾ ചിലർ ചർച്ച നടത്തും. പിന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മൂന്നാല് ദിവസം വാർത്താ സമ്മേളനങ്ങൾ നടത്തും. ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടി അവർ തന്നെ പെട്ടിയും മുടക്കി വന്ന വഴിക്ക് പോകും. ഗവർണറും ഇപ്പോൾ അതേ അവസ്ഥയിലാണ്. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ? ഒരു മന്ത്രിയെ വരെ പിൻവലിച്ചു കളയുമെന്ന് പറഞ്ഞു. സർവകലാശാലകളെയൊക്കെ ഇപ്പോൾ തൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവച്ച് ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു. നിയമപരമായി ഗവർണർക്ക് ചാൻസലർക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യം നമ്മുടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതോടുകൂടി ഈ വിരട്ടലും ഉടായ്പ് പരിപാടികളുമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പൊടുന്നനെ സ്വർണ്ണക്കടത്ത് കേസിലേക്ക് കടക്കുന്നത്. എന്തെല്ലാമാണ്? തുടക്കത്തിൽ സർവകലാശാലയിലെ അധ്യാപകർ, പിന്നെ സെനറ്റ്, പിന്നെ സിൻഡിക്കേറ്റ്, അത് കഴിഞ്ഞപ്പോൾ VC മാർ, അത് കഴിഞ്ഞപ്പോൾ മന്ത്രി. ഇതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ സ്വർണ്ണക്കടത്ത്, സ്വപ്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഉടനെ സ്വപ്നയെ കളത്തിലേക്ക് ഇറക്കുന്നത്. സ്വപ്ന പറഞ്ഞ വാചകങ്ങളെ കോട്ട് ചെയ്ത് സർക്കാരിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധം കിട്ടിയതുപോലെ സന്തോഷിക്കുകയാണ് ഗവർണർ. ഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ നിലയിലായിരുന്നു. ഇതെന്തൊരു മാനസികാവസ്ഥ! ഒരു ഗവർണർ പദവിയിലിരിക്കുന്നയാളല്ലേ, ഇതെന്തെങ്കിലും പുതിയ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നു, മൂന്നാറിലേക്ക് ആരാണ് ക്ഷണിച്ചത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ സ്ഥാനം ഒഴിയേണ്ടി വന്നില്ലേ? തെറ്റുകാരനെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനിപ്പോൾ എന്താ പ്രശ്നം? മാറ്റാതെയൊന്നും വരുന്നില്ലല്ലോ. ഇതൊക്കെ കേരളം എത്ര തവണ ചർച്ച ചെയ്ത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സംഗതികൾ. ആ ആരോപണങ്ങൾ ഇപ്പോൾ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഉടനെ ഈ ആരോപണം വന്ന ഗവർണർ ഒരു വശത്ത് ഞാനിപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ എന്തൊക്കെയോ അങ്ങ് കാട്ടിക്കളയുമെന്ന് പറയുന്നതിൻ്റെ തൊട്ടു പിന്നാലെ KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഗവർണർ ഈ മന്ത്രിസഭയെ അങ്ങ് പിരിച്ചുവിടണം എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണ്! ഗവർണർ പദവിക്കൊക്കെ ഒരു അന്തസ്സുണ്ട്, ആ അന്തസ് ഇല്ലാതാക്കി കളയുകയാണ് ഈ മനുഷ്യൻ. പച്ചയ്ക്ക് പറഞ്ഞാൽ നാണം കെട്ട പരിപാടി. ഗവർണർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ ഭരണത്തലവനാണ്. ആ തലവൻ ഇമാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ നമുക്ക് ലജ്ജിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്ര സത്യം. സമയം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു എന്ന് ആലോചിക്കണം. നല്ല മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ കാട്ടുന്നത് എന്തൊക്കെയാണ് എന്ന് ആരാണ് ഉപദേശകരെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ ഉപദേശകന്മാർ ഈ വന്ധ്യവയോധികനെ ഒരു വഴിക്കാക്കാനുള്ള പരിപാടിയാണ്, ഒരു സംശയവുമില്ല. ഇദ്ദേഹത്തിന് ഇനി BJP എന്തെങ്കിലും സ്ഥാനം നൽകാമെന്ന് വെച്ചാലും അത് കിട്ടിക്കൂടാ എന്നുള്ള നിലയിലാണ് ഈ ഉപദേശകന്മാർ ഇദ്ദേഹത്തെ ഓരോ ദിവസവും വേഷം കെട്ടിച്ച് കളത്തിലിറക്കുന്നത് എന്നുള്ളത് വ്യക്തം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ അതിൽ ഉറച്ചു നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തണ്ടേ? അതിനു പകരം പുതിയത് ഒരെണ്ണം കൊണ്ടുവരികയാണ്. പുതിയതെന്ന് പറഞ്ഞ് എന്താ കൊണ്ടുവരുന്നത്? സ്വപ്ന പറഞ്ഞ ആരോപണങ്ങളെ. സ്വപ്ന പറഞ്ഞതിന് സ്വപ്നയ്ക്ക് പോലും ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്ത ഒരു കാര്യങ്ങൾ ഒരാൾ വന്നിരുന്ന് എൻ്റെ കയ്യിൽ അതുണ്ട് എൻ്റെ കയ്യിൽ ഇതുണ്ട് എന്ന് വിളിച്ചു പറയുന്നത്, വായിൽ തോന്നുന്നത് വഴിയെ പോകുന്ന ഒരാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അത് കേട്ട് കുറേ പേർ ഇതെന്തോ മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് കുറേ നടന്നു, കാല് കഴച്ചതല്ലാതെ വേറെ ഒരു ഫലവും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത്തരം വാദങ്ങളുമായി വന്നവരെ കാല് മുടക്കി അടിച്ചു, എന്നിട്ടും പഠിക്കാതെ അതിൻ്റെ പിന്നാലെ ഇപ്പോഴും ചിലർ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഗവർണറും എത്തുകയാണ്. ഇപ്പം മന്ത്രിക്കെതിരെ നടപടിയെടുത്ത് കളയുമെന്ന് പറഞ്ഞു, ഭീഷണി മുഴക്കി, എന്നിട്ടത് തിരുത്തി പറഞ്ഞു. പിന്നെ ബാലഗോപാലൻ്റെ പ്രസംഗമെന്തോ കൊടിയ അപരാധമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ഇനി ഒന്നും കൂടി പറഞ്ഞു നോക്കാൻ. ഇതെന്താ ബാലഗോപാലൊന്നും വേറെ പണിയില്ലാതെ ഇങ്ങേരെ വല്ലതും പറയാനായിട്ട് നടക്കുകയാണോ? ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഓരോ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ രാവിലെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് മൈക്ക് തീട്ടി കൊടുക്കുമ്പോൾ വായി തോന്നുന്നത് വിളിച്ചു പറയലല്ല ഒരു മന്ത്രിയുടെ പണി. അവരൊക്കെ ആലോചിച്ച് അവധാനതയോടുകൂടി പ്രതികരിക്കും. പ്രതികരിക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി പ്രതികരിക്കുമെന്നാണ് വെല്ലുവിളിക്കുന്നത്. ഇനി പ്രതികരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ പ്രതികരിച്ചേക്കും.
അതിപ്പോൾ പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, അങ്ങനെ വെല്ലുവിളിക്കേണ്ട ഒരു കാര്യവുമല്ലല്ലോ. എന്നെ എന്നാൽ തെറി വിളിക്കട എന്ന് പറയുന്നത് പോലെയാണ്. ഇതിൻ്റെ കവലയിൽ കിടന്ന് ചട്ടമ്പിമാർ കാണിക്കുന്ന പോലെ, ചില ലോക്കൽ ചട്ടമ്പിമാർ കാണിക്കുന്ന പോലത്തെ പരിപാടിയാണ്. എന്നിട്ട് എല്ലാം പൊളിഞ്ഞ് പാളീസായി എന്ന് പറയുമ്പോൾ സ്വപ്നയെയും പിടിച്ച് കളത്തിലേക്ക് ഇറങ്ങുക. സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നാടിന് ഒരു കോമഡിയായിട്ടാണ് മാറിയിട്ടുള്ളത്. ഓരോ ഘട്ടത്തിൽ അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം ഒന്നിനും ഒരു തെളിവുമില്ലല്ലോ, എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആകെ ശിവശങ്കറുമായി ബന്ധമുണ്ട് കുറേ ചിത്രങ്ങളുമുണ്ട്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണനുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രീരാമകൃഷ്ണൻ വീഡിയോ കോൾ നടത്തിയപ്പോൾ, വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്ത ചില സ്ക്രീൻഷോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ഉടായ്പ പരിപാടികൾ, അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കി സംഘടിപ്പിച്ച ചില പടങ്ങൾ, ആകെ ഉള്ളത് ഇവർക്ക് ശിവശങ്കറുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. അത് സർക്കാരിൻ്റെ അന്വേഷണത്തിലും ബോധ്യപ്പെട്ടു, ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അതിനപ്പുറത്ത് ഇവരെന്തോ ഇവിടെ സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും അങ്ങ് പിടിമുറുക്കി കളഞ്ഞ ഒരു വലിയ കള്ളക്കടത്തുകാരിയാണ് എന്നുള്ളതൊക്കെ ഈ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, ജനം വിശ്വസിക്കാത്ത കാര്യങ്ങൾ. അതിനെയാണ് ഗവർണർ ഇപ്പോൾ ആയുധമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നന്നായി ഒന്ന് പരിശോധിക്കണം. ഗവർണർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആ പദവിക്ക് ഒരു ലേശമെങ്കിലും അന്തസ് ബാക്കിയുണ്ടെങ്കിൽ, ആ അന്തസ് ഇല്ലാതാക്കി കളയാൻ മാത്രമേ ഇമ്മാതിരി കോപ്രായങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാർ അദ്ദേഹത്തിന് നല്ല വഴി കാട്ടിക്കൊടുക്കാനല്ല എന്നുള്ളത് അറിയാമെങ്കിൽ പോലും ഇമ്മാതിരി വൃത്തികെട്ട പരിപാടിക്ക് ഗവർണറെ നിർബന്ധിക്കരുത്. അല്പം മാറിയിരുന്ന് സാവകാശം സ്വന്തമായി ആലോചിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി ആലോചിച്ച് വിലയിരുത്തേണ്ട കാര്യം. ഇതിന്റെ യഥാർത്ഥ ഭരണഘടനാ വശം അപ്പോ പിടികിട്ടും. തന്നിലാണ് ഈ നാട്ടിലെ സർവ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും കരുതിയാൽ അങ്ങനെ കരുതി മനസ്സമാധാനപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ എന്നത് നാം കാണും. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വകവെച്ച് കൊടുക്കില്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അധികാരം തന്നിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് കരുതുന്നത് കൊണ്ടാണ് തൻ്റെ പ്രീതി പിൻവലിച്ചു കളയും എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. അതൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട്. അത് ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരു നിയമസഭയുമുണ്ട്. ഇതിനെല്ലാം മുകളിൽ ഇവിടുത്തെ ജനങ്ങളുമുണ്ട്. അതൊന്നും ആരും മറക്കണ്ട. ഇവിടെ ജുഡീഷ്യറിക്കും മേലെയാണ് താൻ എന്ന ഭാവമാണ് പ്രകടമാകുന്നത്.